ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഒരു ശക്തമായ സമരം പോലീസ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. കാരണം ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു സമരം സാധാരണ യൂത്ത് കോൺഗ്രസ് സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ കുറെ കൂടി കൂടുതൽ ഇന്ന് സമരത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ റോഡ് തടഞ്ഞ് ബാരിക്കേഡ് അണിനിരത്തിയതിന് ശേഷം അതിന്റെ പിറകിൽ വലിയ പോലീസ് സംഘമാണ് പോലീസ് ഏർപ്പാടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സംഘർഷം ഇവർ മുൻകൂട്ടി കാണുകയും ചെയ്തു. അതിന്റെ രീതിയിലാണ് ഇവിടെ ബാരിക്കേഡ് വെച്ചതും അത് കെട്ടിയതും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. മാത്രമല്ല ആ ടിയർ ഗ്യാസ് ചെല്ലുകളും ജലപീരങ്കിയും ആവശ്യാനുസരണം പോലീസുകളും നിരത്തിയിട്ടുമുണ്ട്. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷം തീർന്നു എന്ന് പറയാനാകില്ല. നേരത്തെ പ്രവർത്തകരെ ലാത്തിച്ചേർത്തി ചെയ്തേക്കും എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. അവിടെ നിന്ന് പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിലേക്ക് മാറിയിരിക്കുന്നു. നേരത്തെ പോലീസുമായി പ്രവർത്തകർ നേർക്കുനേർ നിന്നു. വീണ്ടും ജലപീരങ്കി വീണ്ടും പ്രവർത്തകരുടെ അടുത്തേക്ക് വരുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നേരത്തെ ലാത്തിച്ചാർജിനോട് അടുത്ത സമാന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവിടെ നിന്ന് പിന്നീട് പ്രവർത്തകർ പിന്തിരിഞ്ഞു വന്ന് നേരെ ബാരിക്കേഡിന് അടുത്തേക്ക് വന്നു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും നേരിട്ടല്ല, ബാരിക്കേഡ് അതിന്റെ ഇടയിലുണ്ട്. പക്ഷേ ഇപ്പോഴും ജലപീരങ്കി വരുന്നു. വീണ്ടും ജലപീരങ്കി അടിക്കാനുള്ള ഒരു ശ്രമം ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ശാലിനി. പല തവണ ഇന്നിപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിനോട് ചേർന്നിരിക്കുന്നത് ഇരുപതോളം പ്രവർത്തകരാണ് ഇവിടെ ബാക്കിയുള്ളവർ എൽഎംഎസ് കോമ്പൗണ്ടിന്റെ അടുത്തേക്ക് കയറി മാറുന്നുണ്ട്. ബാരിക്കേഡിലേക്ക് അതിനോട് ചേർന്നുള്ളവർ ഒഴിച്ച് ബാക്കിയുള്ളവർ ജലപീരങ്കി നിന്നതിന് ശേഷം തിരിച്ചുമുട്ടേക്ക് വരുന്നതാണ് കാണുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ടിയർ ഗ്യാസുകൾ പ്രയോഗിച്ചതല്ലാതെ പിന്നീട് പോലീസ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് മാറിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ സമരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പോലീസിനെ ഉണ്ടായി കാണണം. പക്ഷെ എന്നാലും ജലപീരങ്കി ഇപ്പോഴും നിർത്തുന്നില്ല. പല സ്ഥലങ്ങളിൽ നേരത്തെ ഉണ്ടായ സമരങ്ങളിൽ പ്രവർത്തകർ കോർപ്പറേഷന്റെ ഗേറ്റ് മതിലിൽ ചാടിക്കിടന്ന് അപ്പുറത്തേക്ക് കയറുന്ന സ്ഥിതിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കയറാതിരിക്കാൻ വലിയ പോലീസ് സംഘം അവിടെയെല്ലാം ഫീൽഡും രാത്രിയുമായി നിൽക്കുന്നുണ്ട്. ജലപീരങ്കി ഇപ്പോൾ അടിച്ചു കഴിഞ്ഞു. ജലപീരങ്കി അടിച്ചു കഴിഞ്ഞ സമയത്ത് വീണ്ടും പ്രവർത്തകർ കൂട്ടമായി പിറകിൽ നിന്ന് മുന്നോട്ട് വരുന്നു. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം തുടരുന്നു. ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ഒരു പോലീസ് യൂത്ത് കോൺഗ്രസ് നേർക്കുനേർ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറി കഴിഞ്ഞ കുറെ സമയമായിട്ട് ഒരു തെരുവ് യുദ്ധം. ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിന്റെ ഒരു മേഖല മ്യൂസിയത്തിന്റെ തൊട്ടുമുന്നിലുള്ള കോർപ്പറേഷൻ പരിസരം പൂർണ്ണമായി ഗതാഗതം നിശ്ചലമായി കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ പ്രവർത്തകർ കൂട്ടത്തോടെ റോഡിൽ കുത്തിയിരിക്കുന്നു. ഇതിലെത്തിയിരിക്കുന്ന ഏതാണ്ട് എല്ലാ പ്രവർത്തകരും പൂർണ്ണമായി നനഞ്ഞ രീതിയിലാണ് അവരിപ്പോൾ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ശബരിനാഥന്റെ നേതൃത്വത്തിൽ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സംഘർഷം ഇപ്പോഴില്ല, ഇനി എന്താകും എന്ന കാര്യത്തിലാണ് ഒരു ആശങ്കയുള്ളത്. പക്ഷെ നിലവിൽ ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് ആനാവൂരിനും അതുപോലെ ആര്യ രാജേന്ദ്രനെതിരായി മുദ്രാവാക്യം വിളിക്കുന്നു. സമരത്തിന്റെ ആവശ്യകത മുൻനിർത്തിയുള്ള മുദ്രാവാക്യം വിളിക്കുന്നു. ആരിക്കേട് തള്ളിമാറ്റുന്നതിൽ നിന്നും അതുപോലെ തന്നെ പോലീസുമായി നേർക്കുനേർ ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്നതിൽ നിന്നും തൽക്കാലം ഒരു ഇടവേള എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായി ഒഴിവായി എന്ന് പറയാൻ കഴിയില്ല. പ്രവർത്തകർ റോഡിൽ കിട്ടിയതോടുകൂടി എൽഎംഎസ് കോമ്പൗണ്ടിന്റെ ഭാഗത്തേക്ക് ചിതറിയോടിയ കൂടുതൽ പ്രവർത്തകർ സംഘടിതമായി ഇവിടേക്ക് വരികയുമാണ് ശാലിനി. ഇപ്പോൾ അല്ലാ കള്ള കാട്ടുകള്ളോ.
നിയമന കത്ത് വിവാദത്തിൽ ഇന്നും യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. നഗരസഭ പരിസരം നേർക്കുനേർ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നിൽക്കുന്ന സാഹചര്യമുണ്ടായി. പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു, കണ്ണീർവാതകം പ്രയോഗിച്ചു പോലീസ്. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും നഗരസഭയ്ക്ക് മുന്നിൽ അവർ കൂടി നിൽക്കുകയാണ്. സഹലുണ്ട്. സഹൽ, എന്താണ് പ്രവർത്തകരുടെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നേരത്തെ നേതാക്കൾ ഇടപെട്ട്, ഷാഫി പറമ്പിലടക്കം ഇടപെട്ടുകൊണ്ട് ഇവരോട് പിന്തിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ കൂടുതൽ ആവേശത്തോടുകൂടി മുന്നോട്ട് വരുന്നതാണ് കണ്ടത്. പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്തായിരിക്കും അവരുടെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ചാലി, ഈ മാർച്ച് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഏതാണ്ട് അത്ര തന്നെ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അവരൊരു പ്രകടനമായി ഇപ്പോൾ ബാരിക്കേഡിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു. അതിൽ പരിക്കേറ്റ ആളുകളുണ്ട്, മുറിവേറ്റിയ ആളുകളുണ്ട്, അത്തരത്തിലുള്ള സമരത്തിന് മുന്നിൽ നിന്ന ആളുകളൊക്കെയുണ്ട്. ബാരിക്കേഡിൽ നിന്ന് എന്തായാലും അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. ഇനി അറിയേണ്ട കാര്യം, ഒരു പ്രകടനമായി പിന്തിരിഞ്ഞു പോയ ശേഷം വീണ്ടും തിരികെ എത്തുകയായിരിക്കുമോ, അതോ ഈ സമരം ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയായിരിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ഷാഫി പറമ്പിലിനെതിരെ ഈ ബോർഡുകൾ വെച്ചത് വലിയ തരത്തിൽ ഈ സമരക്കാരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഒരു രാഷ്ട്രീയ സമീപനമായാലും ഒരു നിയമ സംവിധാനങ്ങളുടെ സമീപനമായാലും എല്ലാം പ്രഹസനമാണ്. പ്രതിപക്ഷ സമരങ്ങളെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന തരത്തിൽ അത്തരത്തിൽ കൂടി ഈ സമരക്കാർ പ്രകോപിതരാണ്. അത്തരത്തിൽ അവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സമരക്കാർ ഇപ്പോൾ LMS ജംഗ്ഷനിലേക്ക് പിന്തിരിഞ്ഞു പോവുകയാണ്. അതിനുശേഷം തിരികെ എത്തുമ്പോൾ കൂടുതൽ സമരം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ശരി സഹൽ. എന്തായാലും വലിയ സംഘർഷത്തിന് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകുന്നുണ്ട്, പക്ഷെ അവർ തിരികെ എത്തുമോ എന്ന് അറിയില്ല. എന്തായാലും വലിയ പോലീസ് വലയം അടക്കം നഗരസഭയ്ക്ക് മുന്നിലുണ്ട്.